ഇത് ഒരു 2 TB കപ്പാസിറ്റി ഉള്ള ഹാർഡ് ഡിസ്ക്കാണ്. ഇത് വന്നിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നൊരു സിസ്റ്റത്തിൽ ഡോക്കിംഗ് സ്റ്റേഷനിൽ വെച്ച് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ വിഷമിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം കൊടുക്കേണ്ടുന്ന എഡിറ്റ് ചെയ്ത ഒരുപാട് വർക്കുകൾ കിടപ്പുണ്ട്. ഇപ്പോഴിത് തീർത്തും ഡിറ്റക്റ്റ് ചെയ്യാത്തൊരു അവസ്ഥയിലുമാണ്. ശരിക്കും ഈ PCB എന്ന് പറയുന്നത് ഇതാണ് OS ഇതിൻ്റെ മെക്കാനിസമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന PCB ആണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് നോക്കാം. ശരിക്കും ഈ ഹാർഡ് ഡിസ്കിൻ്റെ മെക്കാനിസവും ഈ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ കോണ്ടാക്ട്സിലാണ്. ഇത് ശരിക്കും ഒരു പുഷ് ടൈപ്പ് കോണ്ടാക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ക്ലാവ് പിടിച്ചാൽ ഇത് കോണ്ടാക്റ്റിന് പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ ഇതിൽ കുറച്ച് ക്ലാവ് ഉണ്ട്, അത്ര ഫ്രഷായിട്ടല്ല ഇരിക്കുന്നത്. ശരിക്കും ഇത് ഒരു ഗോൾഡ് പ്ലേറ്റഡ് കോണ്ടാക്ട്സ് ആണ് പുതിയതായിട്ട് വരുമ്പോഴുണ്ടാവുക. ഇതിപ്പോൾ കുറച്ച് മങ്ങിയിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്, നമുക്കൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാ കോണ്ടാക്ട്സും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് ലേശം ലെഡ് പിടിപ്പിക്കാം, കുറച്ചുകൂടെ പഴകിയതാണെങ്കിൽ. ഇതിനകത്ത് ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല, ഇപ്പോൾ തന്നെ ഒരുമാതിരി ക്ലീൻ ആയിട്ടുണ്ട്. ശരിക്കും ഇതാണ് കോണ്ടാക്ട്. ഇതിലൊരു ചെറിയ ഒരു സ്പ്രിംഗ് ആക്ഷൻ ഉണ്ട്, ഇതാണ് ആ ബോർഡുമായിട്ട് പ്രസ്സായിരിക്കും. നമുക്ക് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മൾ ഹാർഡ് ഡിസ്കിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ചിന്തിക്കണം. ഇപ്പം ഇതേ 2 TBയുടെ തന്നെ മറ്റൊരു ഹാർഡ് ഡിസ്കിൻ്റെ ബോർഡ് എടുത്ത് വെച്ചാൽ നമുക്ക് ഇത് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കും. അത് ഒരിക്കലും പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഡിജിറ്റൽ പെയറാണ്. ഈ ഒരു ചിപ്പ് ഉണ്ടല്ലേ, ഈ ചിപ്പ് ഈ മെക്കാനിസത്തിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യത്തൂ. നമ്മളെല്ലാം വേറൊരെണ്ണത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഇതേ സീരീസിലുള്ള ചിപ്പ് മാറ്റിയിട്ടാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ബോർഡ് മാറ്റി വയ്ക്കാമെന്നുള്ള അങ്ങനെ നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. ഇനി നമുക്ക് തിരിച്ചതൊന്ന് സെറ്റ് ചെയ്യാം. ശരിയായി. ഇനി നമുക്ക് ഏതായാലും നമ്മുടെ ഡോക്കിംഗ് സ്റ്റേഷനിലൊന്ന് വെച്ച് നോക്കാം, ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ ഒന്ന് നോക്കാം. എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. കാര്യം ഏതാണ്ട് 5 ദിവസത്തോളം മെനക്കെട്ട് ചെയ്ത വർക്കാണ് ഇതിൽ കിടക്കുന്നത്. നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം. നമുക്ക് ക്ലീൻ ചെയ്ത ഹാർഡ് ഡിസ്ക് ഡോക്കിംഗ് സ്റ്റേഷനിൽ വെച്ച് നോക്കാം. അപ്പോൾ ഡോക്കിംഗ് സ്റ്റേഷനിൽ വയ്ക്കുമ്പോൾ പവർ ഓഫ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കാവുന്നു. വീണ്ടും പ്രശ്നമാണ്, ഫോർമാറ്റ് എറർ കാണിക്കുക. ഒരു പാർട്ടീഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അത് 2 TB ഹാർഡ് ഡിസ്ക് 2 പാർട്ടീഷനായിരുന്നു. പിന്നെ പാർട്ട് 2 ഏതാണ്ട് അവൈലബിൾ ആയിട്ടുണ്ട്, പക്ഷേ ഒരു പാർട്ട് പ്രശ്നമാണ്. നമുക്ക് നോക്കാം. ശരിക്കും പാർട്ടീഷൻ ടേബിൾ എറർ ആയതാണ്. ഇത് വേണ്ട റാം മോഡലോട്ട് പോയിരിക്കുക ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ. നമുക്ക് റാം മോഡലിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതായാലും നമുക്കൊരു റിക്കവറി സോഫ്റ്റ്വെയറിൻ്റെ സഹായം നോക്കാം. ഇക്കാലം നമുക്കൊരു ട്രയൽ വെർഷനിൽ നോക്കാം, അത്യാവശ്യം വേണ്ടുന്ന ഫയലുകളിലും ഫയൽ എടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ നമുക്ക് അത്യാവശ്യം വീഡിയോ ഫയലുകളാണ്, അപ്പോൾ അതുകൊണ്ട് ബാക്കിയൊക്കെ ഞാൻ ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രശ്നക്കാർ. ഇത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം.
കുറച്ച് ഫയലുകളൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു ഡീപ്പ് സ്കാനിങ്ങിലേക്ക് പോവുകയാണ്, കുറച്ച് സമയമെടുക്കും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളുടേത് ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഓരോ പ്രേക്ഷകരും സബ്സ്ക്രൈബറും ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് ഉപകാരപ്രദമായി തോന്നുമെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. കൂട്ടത്തിലൊന്നുകൂടി സമയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും. സ്കാനിങ്ങിൽ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഫയലുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 10,000-ലധികം ഫയലുകൾ നമുക്ക് റിക്കവർ ചെയ്യാവുന്നതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ അത്യാവശ്യമുള്ള ചില ഫയലുകൾ നോക്കാം. ഏറ്റവും അത്യാവശ്യമുള്ളത് ആദ്യം കോപ്പി ചെയ്യാം. പിന്നീട് നമുക്ക് നോക്കിയിട്ട് മറ്റ് ആവശ്യമുള്ള ഫയലുകൾ കോപ്പി ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കിത് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റിക്കവർ ചെയ്ത ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Marriage is the fusion of two hearts, a harmony of recovery the file ne pratheech prashnangalonnum illa valare perfect aanu. Pinne nammal orkkenda mattoru karyam, data recovery athra elupamulla karyamalla. Ippo namakku vanna complaint ennu parayunnathu partition table error aaya oru complaint aanu. Sharikku aa partition raw mode like poi appo nammala windows inathu access cheyan pattilla. Adondu nammal mattoru software inde sahayathodudi oru raw partition il ninnum aa filegal recover cheyanu undayathu. എപ്പോഴും നമ്മൾ ഡേറ്റകൾ മിനിമം രണ്ട് സ്ഥലത്തെങ്കിലും സൂക്ഷിക്കുക, അതായത് 1:1, 2:1. ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.